ഗൈസ് നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളിന്ന് എഗൈൻ ഒരു യാത്രയായിട്ട് വന്നിരിക്കുന്നത്. നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ രാമേശ്വരം, ധനുഷ്കോടി ആ സ്ഥലങ്ങളിലേക്ക് ചെറിയൊരു യാത്ര. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാമ്പം പാലത്തിലാണ്. അതായത് വെച്ചാൽ മെയിനായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദു മതപ്രകാരം എന്ന് വെച്ചാൽ ഭയങ്കരം പുണ്യമായ സ്ഥലമാണ്. പിന്നെ അവിടുത്തെ കുറേ കാഴ്ചകളുണ്ട്. പിന്നെ കൂടാണ്ട് ധനുഷ്കോടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ ഏറ്റവും അറ്റത്തുള്ളൊരു സ്ഥലമായിട്ടാണ് അത് കണക്കാക്കുന്നത്. അവിടുന്ന് ശ്രീലങ്കയിലേക്ക് ഏകദേശം 18 കിലോമീറ്റർ അല്ലേ. നമ്മൾ ഈ വരുന്ന സമയത്ത് തന്നെ പറയുന്ന കേട്ടിന് ശ്രീലങ്കയിൽ നിന്ന് ഒരു കപ്പലിൽ 10 ആള് ഈ കടന്നിട്ട് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് ആ സ്ഥലം വഴി. അപ്പോൾ നമുക്കിതാ ഇതാണ് നമ്മളെ പാമ്പം പാലം വരുന്നത്. ഇതാ അവിടെ ആ മഞ്ഞ സാധനം കേട്ടാ, അത് പൊന്തിയിട്ട് അതിലോട്ട് കപ്പൽ ഇങ്ങനെ ഇപ്പുറത്തേക്ക് കടക്കുന്ന പറയുന്നത്. ഇതൊക്കെ ട്രെയിനിൻ്റെ ഇതാണ്, അതിലോട്ട് ആ ട്രെയിൻ പോകുന്നത്. ആ മഞ്ഞ അത് പൊന്തി കപ്പൽ പൊന്തിയിട്ട് ഈ പാലത്തിൻ്റെ അടിയിലോട്ട് പോകുന്ന പറയുന്നത്. ശരിക്കും ബ്രിട്ടീഷുകാരെ കണ്ടുപിടുത്തത്തിൻ്റെ എക്സ്ട്രീം ലെവലാണ് ഈ പാലം എന്ന് പറയുന്നത്. അവിടെ കുറേ പണികളും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. സാധാരണ എന്ന് വെച്ചാൽ നമ്മളെ പാലത്തിൽ വണ്ടികൾ നിർത്തിക്കൂടാ, പക്ഷേ ഇവിടെ നോക്കുക ഫുൾ ടൂറിസ്റ്റ് അധികം കാണാ കെ എൽ വണ്ടികളാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന കാണാ. ഞാൻ കുറച്ച് അടുത്ത് കാണിച്ചാ ഇതാപ്പ ആ കാണുന്ന മഞ്ഞ്, ഇത് അതിൻ്റെ അടിയിലൂട്ട ഒരു കനാൽ പോലെയുണ്ട്. അതിലൂട്ടിയാ നമ്മളെ കപ്പൽ പോകും, അത് ഇപ്പുറത്തേക്ക് പോകും. അതെന്ന് വെച്ചാൽ ബംഗാൾ ഉൾക്കടലാണ് വരുന്നത്. ഇത് അവിടെ ദൂരത്താണ് പായിക്കപ്പൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ബാക്കി രാമേശ്വര കാഴ്ചകളും പരിപാടികളും എല്ലാം കണ്ടിട്ട് അപ്പം നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രാമേശ്വരം ക്ഷേത്രം വരുന്നത്. ഇവിടെ മെയിനായിട്ട് എന്ന് വെച്ചാൽ ബലിയിടലാണ്. അതായത് മരിച്ച ആൾക്കാരെ എന്താ പറയുക അവരെ കത്തിച്ചത് ഇവിടെ കൊണ്ട് ഒടിക്കാൽ അവർക്ക് പുണ്യം കിട്ടുന്നല്ല പറയുന്നത് കേൾക്കുന്നത്. ഇവിടെ ചെക്ക് കൂടുതൽ വരുന്നത് നോർത്ത് ഈസ്റ്റ് നോർത്ത് ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളെല്ലാം നോർത്ത് ഇന്ത്യൻ ടൈപ്പ് സാധനങ്ങളാണ്. ഭയങ്കരം തിരക്കാണ്. ഇവിടെ നടന്നിട്ട് വരുന്നവരെല്ലാം ശ്രദ്ധിച്ചാൽ തിരിയും, അവരൊക്കെ നനഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം ആ എന്താ പറയുക അസ്ഥി കടലിലൊഴുക്കിയിട്ട് എത്ര 10-11 വട്ടം അങ്ങനെ മുങ്ങി കുളിക്കണം എന്നാണ് പറയുന്നത് കേട്ടത്. അങ്ങനെ കുളിച്ചിട്ട് വരുന്നവരാണ് പകുതിയും. ഇതെവിടെയാണ് ക്ഷേത്രം വരുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ ബാക്ക് വശമാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ 64 തീർത്തമുണ്ട് എന്ന് പറയുന്നത്. തീർത്ഥം എന്ന് വെച്ചാൽ അത് എന്താ പറയുക കിണർ എന്നർത്ഥം. അതായത് 22 കിണർ ഉള്ളിലും ബാക്കി മൊത്തം പുറത്തുമായിട്ടാണ്. ആ 22 കിണറിൻ്റെ ഉള്ളിലെ ഓരോ കിണറ്റിൽ നിന്നും കോരി ഒഴിച്ച് കുളിച്ചാൽ ഭയങ്കര പുണ്യമെന്ന് പറയുന്നത്. അപ്പോൾ ആ പോകുന്നവർ മൊത്തം അതിനായിട്ടായിരിക്കണം. പിന്നെ ഇത് ബാക്കിലോട്ട് കയറാനുള്ള എൻട്രിയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് 22 കിണർ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതിലോട്ട് നേരെ പോയാൽ നമ്മളെ കടലെത്തും. അവിടുന്നാണ് പൂജയും കാര്യങ്ങളും വസ്തു എടുക്കലും അതൊക്കെ ചെയ്യുന്നത്. ആ ആളെ കണ്ടാൽ തിരിയും. ഇപ്പം ഏകദേശം നട്ടുച്ചയായി. ഇതൊരു 11 മണിയത്ര ഈ സമയത്ത് തന്നെ കാലുത്താൻ പറ്റാത്ത ചൂടാണ്, ഭയങ്കര ചൂടാണ്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആ വ്യൂ നിങ്ങൾക്ക് ബാക്ക് നടണം, ഭയങ്കര രസമാണ്. പൊതുവേ എന്താ പറയുക നമ്മളെ ചാനലിൽ അമ്പലവും കാര്യങ്ങളൊന്നും ഇടാത്തിയാണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഇതാണ്. അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും അതാണ് ഇത് തിരഞ്ഞെടുത്തത്. നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റും കൂടി നടന്നാൽ ആ കടലിലെത്തുക, നമുക്ക് ആളെ കാണാം. ഭയങ്കരമായിട്ടുള്ള ആളാണ്. ഇവിടെ നിന്ന് വരുന്നവർ മൊത്തം കാണാം. ആ വെള്ളത്തിൽ മുങ്ങി കുളിച്ചിട്ടാണ്. ഞാൻ കണ്ടിടത്തോളം ഏറ്റവും കൂടുതൽ ഉള്ളത് നോർത്ത് ഈസ്റ്റ് ടീമാണ്. അപ്പം ഇത് ഇവിടെ കാണാം, അവിടെ കുറേ ആൾ മുങ്ങി കുളിക്കുന്നത്. എന്താ അവിടെ അവിടെയെല്ലാമായിട്ട് പൂജകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്. നിന്നിട്ട് കിടക്കാൻ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ആർക്കും കാണുന്നൊന്നുമില്ല. ഇതവിടെയൊക്കെ ചെറിയ കുട്ടികളടക്കം അവർ മുങ്ങി കുളിക്കുന്നുണ്ട്. നമ്മളെ ഹിന്ദു മതപ്രകാരം ഇത് ഭയങ്കര പുണ്യമായൊരു സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചിതിയും കാര്യങ്ങളെല്ലാം ഒടുക്കുന്നത്. ഇവിടെ നിന്നൊക്കെ പൂജകൾ ചെയ്യുന്നുണ്ട് ഇവിടെ. പക്ഷേ ഞാൻ നേരത്തെ വന്ന് നോക്കിയപ്പോൾ ഓരോ പൂജക്കും ഓരോ റേറ്റാണ്. 3500, 4000, 2000, 1500 ആ റേറ്റിലാണ്. അപ്പോൾ ഇതാ അവിടെ പശുക്കളെ ഒക്കെ പൊട്ടണം തൊട്ടിട്ട് അതിനെയൊക്കെ തൊഴുത് പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടിരുന്നു. നമുക്ക് എന്ന് വെച്ചാൽ പശുക്കൾ ഗോമാതാവ് ഭയങ്കര ദൈവങ്ങളൊക്കെയാണല്ല കണക്കാക്കുന്നത്. ഇതാ പിന്നെ ഇവിടെ കുറേ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പൊ ഇതാണ് ഇതിന്റെ വ്യൂ. ഫുൾ എന്താ പറയാ, അങ്ങേ തലം വരെ ആളുകൾ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇതൊരു കടലാണ്, അതായത് ബംഗാൾ ഉൾക്കടല്. അപ്പോൾ ഈ കടലിൽ തിരയില്ല, അതായത് ഒരു കരയായാലും സാധാരണ തിര അടിച്ചു വരണ്ടല്ലേ, സാധാ ഒരു പുഴ അല്ലെങ്കിൽ ഒരു കുളം പോലെ ഇല്ലോ, അങ്ങനെ വലുതായിട്ട് തിരയില്ല. അതായത് അങ്ങ് അറ്റം വരെ നമുക്ക് വേണമെങ്കിൽ നടന്നിട്ട് പോകാൻ പറ്റുന്നതാണ്, അതൊരു വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും നീന്തി കുളിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ പൂജകൾ ചെയ്തിട്ടാണ് അതെടുത്തിട്ട് ഇവിടെ ഒഴുക്കുക ചെയ്യുക. ഇവിടെയൊക്കെ കാണാം പൂജകൾ ചെയ്യുന്നത്. ഏറ്റവും വലിയ വിശ്വാസം എന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുപോയി ബലി ഒഴുക്കി കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലെത്തും, അല്ലെങ്കിൽ നമ്മൾ ഈ തെറ്റ് മൊത്തം അവിടെ ഇല്ലാണ്ടാവും എന്നല്ല പറയുന്ന കേൾക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അതിന് ഇത്രയും ആളുകൾ ഇങ്ങനെ ഒഴുകി വരുന്നത് ഇവിടെ. അപ്പം നിങ്ങൾക്ക് ഞാൻ വേറൊരു കാഴ്ച കാണിച്ചാ, ഇവിടെ കണ്ട കുറേ തുണികൾ ഇങ്ങനെ ഇതാക്കി വെക്കുന്നത്, പുറകി വെക്കുന്നത്. ആ ചാക്കിൽ മൊത്തം കാണുന്നത് തുണികളാണ്. അപ്പോൾ നമ്മളാ വെള്ളത്തിലൊക്കെ ചാടും നമ്മുടെ വേസ്റ്റ് തുണികൾ ഇതുപോലെ പൊറുക്കി ഇതാക്കിയിട്ട് അത് തിരിച്ച് വീണ്ടും നല്ല തുണികളാക്കിയിട്ട് അവർ കച്ചവടം ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടക്കം നല്ലൊരു രീതിയിലൊരു കച്ചവടമാണ്, നല്ല നൈസ് പരിപാടിയായി തോന്നി. അവിടെ കച്ചറിയും പോകും, അവർക്ക് നല്ലൊരു വരുമാനമാവും. അപ്പോൾ പൈസ നമ്മളെ രാമേശ്വരം കാഴ്ചകൾ നിങ്ങൾ കണ്ടുതന്നിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടില്ല, ഇനി അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ധനുഷ്കോടിയിൽ. അടിപൊളി കാഴ്ചകളാണ്, അടിപൊളി എന്ന് വെച്ചാൽ ഭയങ്കരമായ എന്താ പറയുക വിചിത്രമായ കഥകളും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതും കൂടി നിങ്ങൾ കാണുന്നതായിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ നമുക്ക് അടുത്ത ധനുഷ്കോടി കാഴ്ചകളായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇതുപോലത്തെ തട്ടുപൊളിപ്പം വീഡിയോ നെക്സ്റ്റ് ടൈം കാണാം. സൈനിങ് ഔട്ട്, ഡിസ്മേഷൻ ദ ഫെക്സ്. ബൈ ബൈ.